ക്രൈം ന്യൂസ് ശരണപാതയിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെന്റർ, വലിയ കോയിക്കൽ ടെമ്പിൾ റോഡ്, പന്തളം. നമസ്കാരം. പ്രൈം ന്യൂസ് ശരണപാതയിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമല തീർത്ഥാടനം 6 ദിവസം പിന്നിടുമ്പോൾ വരുമാനം 5 കോടി കടന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 9 ഇരട്ടിയോളം അധികമാണിത്. കോവിഡും കാലാവസ്ഥാ പ്രശ്നങ്ങളും പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിലും മുൻവർഷത്തേക്കാൾ തീർത്ഥാടകരെ അനുവദിച്ചതാണ് വരുമാന വർധനയ്ക്ക് കാരണമായത്. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനത്തിനെത്തിയത് ഇന്നാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർ ദർശനത്തിനെത്തുമെന്ന കണക്ക് കൂട്ടലിലാണ് ദേവസ്വം ബോർഡ്. കൂടുതൽ ഭക്തർ എത്തുന്നതോടെ പരമ്പരാഗത കാനനപാത തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ പമ്പയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. മഴ മാറിയതോടെ പമ്പയിലെ ജലനിരപ്പ് സാധാരണ പോലെ തന്നെ ആയിരിക്കുകയാണിപ്പോൾ. ശബരിമല, സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും പരിശുദ്ധി ഉറപ്പാക്കാൻ ശക്തമായ നടപടികളുമായി ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പ് കടകളിലും ഭക്ഷണശാലകളിലും നിത്യവും പരിശോധന നടത്തുകയും ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. വ്യക്തമായ ലൈസൻസ്, രജിസ്ട്രേഷൻ എന്നിവയുടെയാണോ ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നതെന്നും ഉറപ്പാക്കുന്നു. ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. ഇവ നിലയ്ക്കലെ മൊബൈൽ ഫുഡ് ലാബിലേക്കും പത്തനംതിട്ടയിലെ ലാബിലേക്കും അയച്ച് പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തും. ഇതുവരെ 21 സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. 3 പേരടങ്ങുന്ന സംഘമാണ് സന്നിധാനത്തുള്ളത്. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് പന്തളം വലിയോയ്ക്കൽ ക്ഷേത്രത്തിനു സമീപം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഇൻഫർമേഷൻ കൗണ്ടർ തുറന്നു. പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ശബരിമല, സന്നിധാനം, വലിയ നടപ്പന്തൽ, ചന്ദ്രാനന്ദൻ റോഡ് എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യവും ജൈവ മാലിന്യവും വേർതിരിച്ച് സംസ്കരിക്കുന്നതിനായി ശേഖരിക്കുന്നതിന് ദേവസ്വം ബോർഡ് ഇരട്ട ബിൻ സംവിധാനം ഏർപ്പെടുത്തി. ഇതിനായി ഈ സ്ഥലങ്ങളിൽ മാത്രം 162 വേസ്റ്റ് ബിന്നുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ ബിന്നുകളിലും പ്ലാസ്റ്റിക് മാലിന്യം, ജൈവ മാലിന്യം എന്നിങ്ങനെ പ്രത്യേകം പേരുകൾ എഴുതിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലെ ശബരിമല ഹബിന്റെ പ്രവർത്തനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. പത്തനംതിട്ട പമ്പ ചെയിൻ സർവീസാണ് ട്രയൽ റണ്ണായി ആരംഭിച്ചത്. 2 ദിവസമാണ് ട്രയൽ റൺ നടക്കുക. മറ്റു ജില്ലകളിൽ നിന്നും പത്തനംതിട്ട വഴി പമ്പയ്ക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സുകൾ പത്തനംതിട്ടയിൽ സർവീസ് അവസാനിപ്പിക്കും. ഈ ബസ്സുകളിൽ വരുന്ന തീർത്ഥാടകർക്ക് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലെ ശബരിമല ഹബിൽ 2 മണിക്കൂർ വിശ്രമിച്ചതിന് ശേഷം പത്തനംതിട്ട പമ്പ കണക്ട് ബസ്സുകളിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ശബരിമല ഹബിനോടനുബന്ധിച്ചുള്ള സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ദേവസ്വം പബ്ലിക് റിലേഷൻ വിഭാഗത്തിന്റെ കീഴിൽ സന്നിധാനത്ത് വലിയ നടപ്പന്തലിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പബ്ലിസിറ്റി അനൗൺസ്മെന്റ് സംവിധാനത്തിന് തുടക്കമായി. അയ്യപ്പഭക്തന്മാർക്കുള്ള വിവിധ അറിയിപ്പുകൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലാണ് നൽകുക. തിരുനട തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഗാനങ്ങൾ പ്ലേ ചെയ്യുക. കൂട്ടം തെറ്റിയ ഭക്തരെ സംബന്ധിച്ച് അറിയിപ്പ് നൽകുക. നഷ്ടപ്പെട്ടതോ കളവ് പോയതോ ആയ വിലയെടുപ്പുള്ള സാധനങ്ങൾ സംബന്ധിച്ച് അറിയിപ്പ് നൽകുക തുടങ്ങിയവയാണ് പബ്ലിസിറ്റി അനൗൺസ്മെന്റ് സംവിധാനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ. ഇനിയും ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. ശബരിമലയിലെ നാളത്തെ പൂജാവിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെന്റർ, വലിയ കോയിക്കൽ ടെമ്പിൾ റോഡ്, പന്തളം. പുലർച്ചെ 3:30 പള്ളി ഉണർത്തൽ, 4 മണിക്ക് തിരുനട തുറക്കൽ, 4:05 അഭിഷേകം, 4:30 ഗണപതി ഹോമം, 5 മണി മുതൽ 7 മണി വരെ നെയ്യഭിഷേകം, 7:30 ഉഷപൂജ, 8 മണി മുതൽ ഉദയാസ്തമന പൂജ, 11:30 കലശാഭിഷേകം, തുടർന്ന് കളഭാഭിഷേകം, 12:00 ഉച്ചപൂജ, 1 മണിക്ക് നടയടയ്ക്കൽ, 4 മണിക്ക് ക്ഷേത്ര നട തുറക്കും, 6:30 ദീപാരാധന, 7 മണിക്ക് പടിപൂജ, 9:00 അത്താഴപൂജ, 9:50 ഹരിവരാസനം പാടി, 10:00 ശ്രീകോവിൽ നടയടയ്ക്കും. ഇതോടെ ശരണപാതയിൽ ഇന്നിവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെന്റർ, വലിയ കോയിക്കൽ ടെമ്പിൾ റോഡ്, പന്തളം. ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെന്റർ, വലിയ കോയിക്കൽ റോഡ്, പന്തളം. ഡിസ്ക് തേയ്മാനം മൂലമുള്ള നടുവേദനയ്ക്ക് പ്രത്യേക ചികിത്സ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. പൾസ്, ഫിസ്റ്റുല എന്നിവയ്ക്ക് സ്പെഷ്യാലിറ്റി ക്ലിനിക് എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. സ്ത്രീരോഗങ്ങൾ, വന്ധ്യത എന്നിവയ്ക്ക് സ്പെഷ്യാലിറ്റി ക്ലിനിക്. പ്രശസ്തയായ ആയുർവേദ ഗൈനക്കോളജിസ്റ്റിന്റെ സേവനം
എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ലഭ്യമാണ്. സോറിയാസിസ് മുതലായ ത്വക്ക് രോഗങ്ങൾക്കും ആയുർവേദ ചികിത്സയിലൂടെ പരിഹാരം. സോറിയാസിസ് മുതലായ ത്വക്ക് രോഗങ്ങൾക്കും ആയുർവേദ ചികിത്സയിലൂടെ പരിഹാരം. മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. സംശയങ്ങൾക്കും ബുക്കിംഗിനുമായി വിളിക്കാം. ഞങ്ങളുടെ നമ്പർ 9526530400.